തോൽക്കാനായി ജനിച്ചവൻ എന്നാണ് ഞാൻ വയനാട് പോയപ്പോ കെ സുരേന്ദ്രനെ കുറിച്ച് ഒരാൾ അഭിപ്രായം പറഞ്ഞു. തോൽക്കാനായി ജനിച്ചവൻ അങ്ങനെയാണ്, തോൽക്കാനായി ജനിച്ചവൻ എന്ന് അദ്ദേഹം വളരെ ധീരതയോടെ പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് തോൽക്കാനായി ജയിച്ചവൻ എന്ന് ധീരതയോടെ പറയുന്നത് ചോദിച്ചപ്പോ, അത് തോൽക്കാനാണ്, വീണ്ടും തോൽക്കാനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ പ്രിയങ്ക ഗാന്ധി വയനാടില് മത്സരിക്കാൻ വേണ്ടി പോവാ. അപ്പോ എന്താണ് പറയാ, ഗണപതി വട്ടം സ്ഥാനാർത്ഥിയായി നിൽക്കുവോ? പലവട്ടം തോറ്റയാൾ ഗണപതി വട്ടത്തിന് വേണ്ടിയാണല്ലോ വയനാട്ടിൽ വന്നത്. അപ്പൊ ആ വട്ടവും തോറ്റു എന്നുള്ളതാണ്. ഇനിയൊരു വട്ടം കൂടി തോൽക്കാൻ സുരേന്ദ്രന്റെ ജന്മം ബാക്കി എന്നുള്ള രീതിയിൽ വടക്കം വീരഗാഥയിലെ ഡയലോഗ് ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചത്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞതുപോലെയാണ് സുരേന്ദ്രന്റെ കാര്യം. മൂന്ന് വട്ടം നിയമസഭയിലേക്കും ഇത്തവണ അടക്കം നാല് വട്ടം പാർലമെന്റിലേക്കും മത്സരിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യം. പക്ഷെ അദ്ദേഹം രണ്ടിടത്തൊക്കെ ഹെലികോപ്റ്ററിൽ ചെന്ന് മത്സരിച്ച് തോറ്റ അനുഭവം അപൂർവം ആളുകൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ളയാളാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയാണല്ലോ, അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ. ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കും, ഏതാണ്ട് അതേ പ്രാധാന്യം തന്നെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോഴും വയനാട് മണ്ഡലത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത്രയും അങ്ങോട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം സ്മൃതി ഇറാനി തന്നെ വന്ന് ഗണപതി വട്ടം സ്ഥാപിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രനോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നടത്തിയിട്ടും ആ രീതിയിൽ വലിയ തോതിലുള്ള മണി ഫ്ലോ സ്മൃതി ഇറാനി തോറ്റു. അവർക്ക് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ കുശിനിക്കാരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയോട് ദയനീയമായി തോൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് നേരത്തെ വടക്കം വീരഗാഥയിലെ ഡയലോഗ് പറഞ്ഞതുപോലെ തന്നെ എനിക്കൊത്ത ചേകവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഗാന്ധി കുടുംബമോ ഒക്കെ മത്സരിപ്പിച്ചത്. അദ്ദേഹം അവിടെ മധുര പ്രതികാരം കൊടുത്തു. കാര്യം എന്നെ എന്നോട് ഏറ്റുമുട്ടാ, ഒരു തവണ ജയിച്ചു, ഒരു തവണ ചക്ക വീണു മുയല് ചത്തു, എപ്പോഴും ചക്ക വീഴുമ്പോൾ മുയല് ചാകുമെന്ന് കരുതേണ്ട. പക്ഷേ നിന്നെപ്പോലൊരു വായാടിയോട് മത്സരിക്കാൻ ഇനി ഞാനില്ല, നിന്നെപ്പോലെ ഈ അല്പത്വം വിളമ്പുന്ന ഒരാളോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല എന്ന് തീരുമാനിച്ചത് ഏതായാലും നന്നായി. ഇത്തരത്തിൽ അദ്ദേഹത്തെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയല്ല, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ തന്നെയാണ്. പക്ഷേ ഇവരുടെ ആക്ഷേപം അദ്ദേഹം ഇവരുടെ കുശിനിക്കാരനാണ്, അല്ലെങ്കിൽ ഗുമസ്തനാണ്, അല്ലെങ്കിൽ അവരുടെ ഗേറ്റ് കീപ്പറാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ച ഒരാൾ മതി സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ് എടുത്തത് എന്തായാലും നന്നായി. അതിന് ഫലം കാണുകയും ചെയ്തു. ജനങ്ങൾ അവിടുത്തെ പരിചയസമ്പന്നനായ പൊതുപ്രവർത്തകനോടൊപ്പം നിന്നു, വായാടിയായ സ്മൃതി ഇറാനിയെ വെട്ടി ദൂരെ കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ വയനാട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് എതിരെ നിൽക്കുമ്പോ ഈ സുൽത്താൻ ബത്തേരി എന്താ ഗണപതി വട്ടമാക്കി മാറ്റും എന്ന് പറഞ്ഞായിരുന്നു ആര്, സുരേന്ദ്രൻ. ഇത്തവണ ഏത് സ്ഥലമാണോ അദ്ദേഹം, അല്ല ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം പല കാലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന സാഹചര്യം. ഇപ്പൊ കോഴിക്കോട് ഇരുന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കോഴിക്കോട് നമ്മള് കോഴിക്കോട് നിന്ന് അന്തർ സംസ്ഥാന ബസ്സുകളുടെ ബോർഡുകൾ കണ്ടാൽ, ഊട്ടിയിലേക്ക് പോകുന്ന ബോർഡ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിന് അവർ പറയുന്നത് കള്ളിക്കോട്ടൈ എന്നാണ്, ഇംഗ്ലീഷുകാർ പറഞ്ഞു വന്നിരുന്നത് കാലിക്കറ്റ് എന്നാണ് അല്ലെ, നമ്മളിവിടെ കോഴിക്കോട് എന്ന് പറയുന്നു. ആ തരത്തിൽ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം പല കാലങ്ങളിൽ പല പേരുകൾ രൂപപ്പെട്ടു വരുന്നതിലൊന്നും അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ അതിനെയൊന്നും നമ്മൾ ഏതെങ്കിലും സങ്കുചിതമായ സങ്കല്പത്തിലൂടെ കാണേണ്ട കാര്യമല്ല എന്നാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വെച്ച പേര് തന്നെയാണ്. സുൽത്താൻസ് ബാറ്ററി എന്നുള്ള രീതിയിലാണ് അവരത് അവതരിപ്പിച്ചതെന്ന്. ബാറ്ററി എന്ന് പറയുന്നത് സൈനിക താവളം അല്ലെങ്കിൽ പാളയം എന്നുള്ള അവരുടെ ആയുധ ശേഖരമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് സുൽത്താൻ ബത്തേരി എന്ന് നമ്മൾ അതിനെ മലയാളീകരിച്ചു. ആ മലയാളീകരിച്ചു വരുന്ന ആ വാക്കാണ് അല്ലെങ്കിൽ ആ പേരാണ് ആ പ്രദേശത്തിന് ഒരു തർക്കവുമില്ലാതെ എല്ലാ ആളുകളും ഉപയോഗിച്ചു പോയിരുന്നത്. പക്ഷേ അതിലെ സുൽത്താൻ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനാണ് എന്നതിൻ്റെ ഒരു വർഗീയ മുന അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ത് ചെയ്തിട്ടുള്ളത്, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ദൈവമാണ് എന്ന പോയിന്റ് കൂടി അതിൽ ഉന്നയിച്ചുകൊണ്ട്, ഗണപതി വട്ടം എന്ന പേര് നേരത്തെ സുൽത്താൻ ബത്തേരി ഉൾപ്പെടെ ആ പ്രദേശത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പോ സുൽത്താൻ ബത്തേരി, ഇപ്പോ സുൽത്താൻ ബത്തേരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കി മാറ്റും എന്ന് ഇപ്പൊ സുരേന്ദ്രൻ പറഞ്ഞപ്പോ
ഈ വയനാട് ശരിക്കും തമിഴ്നാട് എന്ന പേര് സ്വീകരിക്കുമെന്നായി. ഇനിയിപ്പം മത്സരം വേറെ ആളുകളാണല്ലോ. ശരിക്കും ദയനീയ തോൽവി കഴിഞ്ഞ പ്രാവശ്യം തോറ്റപ്പോഴും ഞാനാണ് ഇവിടെ ജയിക്കുക അല്ലേ, ഞാൻ ജയിച്ചാൽ ഇത്ര സംഭവങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോ സുരേന്ദ്രൻ എന്നുള്ള വ്യക്തി ശരിക്കും ഇപ്പൊ വയനാടിന് ശരിക്കും തമിഴ്നാട് എന്ന് പേരിടുന്നതാണ്, അല്ല ഇന്ത്യയെ തന്നെ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഒടുവിൽ ഇന്ത്യയെ മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് കഴിഞ്ഞു എന്ന് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഇന്ത്യയുടെ പേര് ഭാരത് എന്ന് മക്കിയെ മാറ്റിയല്ലോ. അപ്പൊ അതിന്റെ പിന്തുടർച്ചക്കാരനാണല്ലോ. അതൊന്നും നിലവിൽ വരുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ സ്വീകരിക്കണ്ടേ, ഇതൊക്കെ ജനങ്ങൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണല്ലോ. ജനങ്ങളുടെ മനസ്സിലേക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഉയർത്തുന്ന ചർച്ചയുണ്ട്. ഇത് കേവലം ഒരു പേരുമാറ്റമല്ല ബാബു. ഒരു സ്ഥലത്തിന്റെ പേര് മാറ്റിയിട്ട് സുരേന്ദ്രൻ എന്ത് കിട്ടാനാ, സുരേന്ദ്രന്റെ വീട്ടിലേക്ക് അരി കളക്കില്ലല്ലോ. പക്ഷെ അതൊന്നുമല്ല, ഇതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആ പേരിൽ സുൽത്താനുണ്ട്, ഈ പേരിൽ ഗണപതിയുണ്ട്. ഈ സുൽത്താൻ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനാണ്. ഈ പറയുന്ന മലബാറിന്റെ പ്രവിശ്യകളിലേക്ക് സൈനിക പടയോട്ടം നടത്തി അധിനിവേശം നടത്തി ഒരു മുസ്ലിം ഭരണാധികാരിയുടെ പേരിൽ എന്റെ നാട്ടിലെ ഒരു പ്രദേശം അറിയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു വർഗീയതയുണ്ട്. ആ വർഗീയതയാണ് അത് തനിക്ക് വോട്ട് നേടിത്തരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അതേസമയം അപ്പുറത്ത് ഗണപതി വട്ടമാണ്. ഗണപതി എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ദൈവമാണ്. അപ്പൊ അങ്ങനെ ഒരു പേരാണ് അവിടെ വേണ്ടത് എന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പാകെ വെക്കുക. അല്ലാതെ വയനാടിന്റെ വികസന പ്രവർത്തനത്തെ കുറിച്ചോ, നേരത്തെ ബാബു സൂചിപ്പിച്ച അതിന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ചോ, അവിടേക്ക് തുരങ്കപാത വരേണ്ടതിനെ കുറിച്ചോ, നഞ്ചങ്കോട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ലൈൻ വരുന്നതിനെ കുറിച്ചോ വയനാടിന് കുറെ കൂടി ആ ഒരു ലോകത്തെ ആളുകളുടെ മുമ്പിലേക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല അവര് ചർച്ച ചെയ്യുന്നത്. അതിനുള്ള പ്രൊജക്റ്റ് ഒന്നുമല്ല സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത്. ഈ പറയുന്ന തരത്തിലുള്ള വർഗീയമായ അജണ്ട ഈ പറയുന്ന വികലമായ രീതിയിൽ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയൊരു വട്ടം കൂടി രാഹുൽ ഗാന്ധി മത്സരിച്ചു പോയി, ഇനിയൊരു വട്ടം കൂടി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഈ പറയുന്ന വട്ടവുമായി ആളുകൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ്, സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി വരുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന ഒരു ചോദ്യം. അല്ല, സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ വയനാട് എന്നുള്ള സ്ഥലത്തിന് എന്താ തമിഴ്നാട് എന്ന് പേരാക്കും. കാര്യം എന്തെങ്കിലുമൊക്കെ പേര് മാറ്റണമല്ലോ ഇവർക്ക്. അത് മാത്രമേ തമിഴ്നാട്ടുകാർ സമ്മതിക്കില്ല. അല്ല, തമിഴ്നാട് സമ്മതിക്കരുത്, വിവാദമാവണം, സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്നാവണം. അതാണ് അവർ ആവശ്യപ്പെടുന്നത് അല്ലെ, അവർക്ക് അതാണ് ആവശ്യം. ഓക്കെ, നന്ദി, നമസ്കാരം.